പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഏതെങ്കിലും ഒരു കോഴ്സ് സെലക്ട് ചെയ്തിട്ട് വിദേശത്തൊക്കെ പോയി പഠിക്കുക. ഇതാണ് ഇപ്പൊ നമ്മുടെ ഇടയിൽ കുട്ടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. വിദേശത്തൊക്കെ പോയി പഠിക്കുക എന്ന് പറയുന്നത് ഒരു അലങ്കാരത്തിനേക്കാൾ കൂടുതൽ ഇപ്പൊ ഒരു ആവശ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ വിദേശ രാജ്യത്തെ യൂണിവേഴ്സിറ്റീസിനോടൊക്കെ അട്രാക്റ്റഡ് ആകുന്നതിന് നമുക്ക് കുറ്റമൊന്നും പറയാനായിട്ട് സാധിക്കില്ല. അവിടുത്തെ പഠനാന്തരീക്ഷം, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, അവിടുത്തെ സൗകര്യങ്ങൾ, അവിടുത്തെ ജീവിതം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കുട്ടികൾ അങ്ങോട്ടേക്ക് അട്രാക്റ്റഡ് ആകുക തന്നെ ചെയ്യും. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയൂ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതുപോലെ ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികൾ സൗകര്യങ്ങൾ തേടി അറിവ് തേടി എത്തിക്കൊണ്ടിരുന്നത് എവിടെയായിരുന്നു എന്ന്? നമ്മുടെ ഇന്ത്യയില്. നളന്ദ യൂണിവേഴ്സിറ്റി, 5-ാം നൂറ്റാണ്ടിൽ വൈദ്യശാസ്ത്രം പഠിപ്പിച്ച സർവകലാശാല. ആര്യഭട്ടയും നാഗാർജുനയും ഹുവാൻസാങ്ങും ഒക്കെ വിദ്യാർത്ഥികളായിരുന്ന സർവകലാശാല. 10,000-ത്തോളം വിദ്യാർത്ഥികളും 1,500-ലധികം അധ്യാപകരും 10 കിലോമീറ്റർ ചുറ്റളവും ഉണ്ടായിരുന്ന വിശാലമായ യൂണിവേഴ്സിറ്റി. ഈ യൂണിവേഴ്സിറ്റിക്ക് പിന്നീട് എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് ഈ യൂണിവേഴ്സിറ്റി ഇല്ലാതെയായത്? ഇത് ഇല്ലാതെയാക്കിയത് ബക്തിയാർ ഖിൽജിയാണോ അതോ ബ്രാഹ്മണരാണ്? ലോകത്തെ ഏറ്റവും പഴയ മോഡേൺ യൂണിവേഴ്സിറ്റി എന്ന് വിശ്വസിക്കുന്ന ഇറ്റലിയിലെ ബൊലോഗ്ന യൂണിവേഴ്സിറ്റി. ഈ യൂണിവേഴ്സിറ്റിക്കും 700 വർഷം മുമ്പാണ് നമ്മുടെ നളന്ദ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായിട്ടുള്ളത്. ഗുപ്ത സാമ്രാജ്യത്തിന് കീഴിലെ കുമാരഗുപ്തനാണ് 5-ാം നൂറ്റാണ്ടിൽ നളന്ദ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചിട്ടുള്ളത്. ഈ യൂണിവേഴ്സിറ്റി ഇരുന്നത് ഇപ്പോഴത്തെ രാജഗീർ എന്ന് പറയുന്ന സ്ഥലത്താണ്. നളന്ദ, ഈ വാക്കിനെ നമുക്ക് മൂന്നായിട്ട് പിരിക്കാം. ന ആലം ദ, ഈ വാക്കിന്റെ അർത്ഥമാണ് അൺസ്റ്റോപ്പബിൾ ഫ്ലോ ഓഫ് നോളജ്. ഈ വാക്കിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ 57 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ ഈ യൂണിവേഴ്സിറ്റിയിൽ ലിറ്ററേച്ചർ, തിയോളജി, ലോജിക്, മാത്തമാറ്റിക്സ്, അസ്ട്രോണമി, മെഡിസിൻ തുടങ്ങിയ എല്ലാവിധ ശാസ്ത്ര പഠനങ്ങളും ഉണ്ടായിരുന്നു. ചൈന, ടിബറ്റ്, ഇന്തോനേഷ്യ, ജപ്പാൻ, പേർഷ്യ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇവിടേക്ക് വിദ്യാർത്ഥികൾ ഒഴുകി എത്താറുണ്ടായിരുന്നു. നളന്ദ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. ഇവിടെ അഡ്മിഷൻ നേടണമെങ്കിൽ കഠിനമായിട്ടുള്ള എൻട്രൻസ് ടെസ്റ്റ് പാസ്സാവേണ്ടതുണ്ട്. ഇവിടേക്ക് വരുന്ന വിദ്യാർത്ഥികൾക്ക് ആദ്യത്തെ എൻട്രൻസ് ടെസ്റ്റ് തുടങ്ങുന്നത് ഗേറ്റ് കീപ്പറിൽ നിന്നാണെന്നാണ് പറയാറുള്ളത്. ഇവിടുത്തെ ഗേറ്റ് കീപ്പേഴ്സിന് പലവിധ ഭാഷകളിൽ പരിജ്ഞാനം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് വിദ്യാർത്ഥികൾ വന്നാലും അവരോട് അവരുടെ ഭാഷയിൽ തന്നെ സംസാരിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് സംതൃപ്തമായിട്ടുള്ള മറുപടി കിട്ടിയാൽ മാത്രമേ ഇവിടുത്തെ ഗേറ്റ് കീപ്പേഴ്സ് ആ കുട്ടികളെ ഉള്ളിലേക്ക് വിടുമായിരുന്നുള്ളൂ. ഈ യൂണിവേഴ്സിറ്റിയെ നമുക്ക് 8 കോമ്പൗണ്ട്സ് ആക്കി തിരിക്കാവുന്നതാണ്. ടെമ്പിൾസ്, മൊണാസ്ട്രീസ്, ക്ലാസ് റൂംസ്, ഹാൾസ്, സ്തൂപാസ്, ജോമെട്രീസ്, ലാബ്സ്, അവസാനമായി പാർക്ക്. വിശാലമായ ക്ലാസ് മുറികളായിരുന്നു ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയിരുന്നത്. ക്ലാസ് മുറികളുടെ ഒരു വശത്തായിട്ട് കുട്ടികൾക്ക് താമസിക്കാനുള്ള സൗകര്യവും ക്ലാസ് മുറികളുടെ മറ്റു വശത്തായിട്ട് ഡിസ്കഷൻ റൂമുമാണ് ഉണ്ടായിരുന്നത്. വിശാലമായ ഭൗതിക സൗകര്യങ്ങൾക്കൊപ്പം തന്നെ അതിവിപുലമായിട്ടുള്ള ഗ്രന്ഥശേഖരം, അത് നളന്ദ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രത്യേകത തന്നെയായിരുന്നു. 9 നില കെട്ടിടത്തിലായിരുന്നു ഇവിടുത്തെ ലൈബ്രറി. ധർമ്മഗഞ്ച് എന്നാണ് നളന്ദയിലെ ലൈബ്രറിയെ വിളിച്ചിരുന്നത്. ഏകദേശം 10 മില്യൺ ബുക്സ് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ലോക പ്രശസ്തരായിട്ടുള്ള പല യാത്രികരും നളന്ദ യൂണിവേഴ്സിറ്റി സന്ദർശിക്കുകയും അതിനെക്കുറിച്ച് അവരുടെ പുസ്തകങ്ങളിൽ എഴുതുകയും ചെയ്തിട്ടുണ്ട്. പൂജ്യത്തിന്റെ ഉപജ്ഞാതാവായിട്ടുള്ള ആര്യഭട്ട, ഫാദർ ഓഫ് മാത്തമാറ്റിക്സ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഏൻഷ്യൻ മെറ്റലർജിസ്റ്റ് ആയ നാഗാർജുന, അതുപോലെ ഏൻഷ്യൻ ഫിലോസഫർ ആയിട്ടുള്ള ധാമകീർത്തി, ഇങ്ങനെയുള്ള മഹത്തായ വ്യക്തിത്വങ്ങളെല്ലാം ഇതേ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻസ് ആയിരുന്നു. ചൈനീസ് സഞ്ചാരി ആയിട്ടുള്ള ഹ്യുവാൻസാങ്ങും ഇതേ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ നിന്നാണ് നമുക്ക് നളന്ദ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് നല്ലൊരു പിക്ചർ കിട്ടുന്നത്. ഈ യൂണിവേഴ്സിറ്റിയിൽ രാജാവിന്റെ അധികാരമോ രാജാവിന്റെ ഇൻഫ്ലുവൻസോ ഉണ്ടായിരുന്നില്ല. ഈ യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കാൻ ആവശ്യമായ പണം പിരിച്ചിരുന്നത് 200-ഓളം ഗ്രാമങ്ങളിൽ നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്സും എഡ്യൂക്കേഷനും തമ്മിൽ ഒരിക്കലും മിക്സ് ആയിട്ടും ഉണ്ടായിരുന്നില്ല. നളന്ദയിലെ പ്രധാനപ്പെട്ട പഠന വിഷയം മെഡിസിനൽ സയൻസ് തന്നെയായിരുന്നു. എന്നാലും ജ്യോതിശാസ്ത്രത്തിൽ, അതായത് ആസ്ട്രോണമിയിൽ, അവിടെ പലവിധ റിസർച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ അഡ്മിഷൻ നേടിയാൽ 12 വർഷക്കാലത്തേക്കാണ് നളന്ദയിൽ പഠിക്കേണ്ടത്. റെസിഡൻഷ്യൽ സമ്പ്രദായത്തിലാണ് പഠിക്കേണ്ടത്. അവിടെ തന്നെ താമസിച്ച് പഠിക്കണമെന്നർത്ഥം. പഠനം പൂർണ്ണമായിട്ടും സൗജന്യമായിരുന്നു. ഇത്രയധികം സെറ്റപ്പോടുകൂടി ഒരു സൗജന്യ പഠനം, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു അന്നത്തെ സൗകര്യങ്ങൾ. 1193 മുഹമ്മദ് ഗോരി ഇന്ത്യ ആക്രമിക്കുന്നു. തുർക്കിയിൽ നിന്ന് വന്ന ജനറൽ ബക്തിയാർ ഖിൽജിയോട് നോർത്ത് ഈസ്റ്റിൽ സാമ്രാജ്യം വികസിപ്പിക്കാനായിട്ട് മുഹമ്മദ് ഗോറി ആവശ്യപ്പെടുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഡൽഹിയിൽ നിന്ന് യുദ്ധം ജയിച്ചുകൊണ്ട് ബക്തിയാർ ഖിൽജി ബീഹാർ വരെയും എത്തുന്നു. അവിടെ വെച്ച് ഖിൽജിക്ക് ഒരു മാരക രോഗം പിടിപെടുകയാണ്. ഓരോ ദിവസം കഴിയും തോറും ഖിൽജിയുടെ ആരോഗ്യം കുറഞ്ഞുകൊണ്ടേയിരുന്നു.
ഖിൽജിയെ ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്കായില്ല. ലോകമെമ്പാടുമുള്ള ഹക്കീമുകളെ വിളിച്ചു വരുത്തി അദ്ദേഹം ചികിത്സ തേടിയെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല. കാഫറുകളുടെ കയ്യിൽ നിന്ന് മരുന്ന് വാങ്ങി കഴിക്കില്ല എന്ന് ഖിൽജിക്ക് വാശി ഉണ്ടായിരുന്നെങ്കിലും രോഗം മൂർച്ഛിച്ചതോടുകൂടി ഖിൽജി നളന്ദ യൂണിവേഴ്സിറ്റിയിൽ ചികിത്സിക്കാൻ നിർബന്ധിതനാവുകയായിരുന്നു. നളന്ദ യൂണിവേഴ്സിറ്റിയിലെ ആ സമയത്തെ ചീഫ് ആയുർവേദിക് എക്സ്പേർട്ടായ രാഹുൽ ശ്രീഭദ്രജിയോട് ഖിൽജി ഒരു കാര്യം ആവശ്യപ്പെട്ടു. എനിക്ക് നിങ്ങളുടെ മരുന്ന് കഴിക്കാനാവില്ല. ഒരു മരുന്നും കഴിക്കാതെ എന്റെ രോഗം ഭേദപ്പെടുത്താമെങ്കിൽ ഭേദപ്പെടുത്തിക്കോളൂ. ആചാര്യൻ ഈ ചലഞ്ച് ഒരു ചെറു പുഞ്ചിരിയോടെ തന്നെ അക്സെപ്റ്റ് ചെയ്തു. ആചാര്യൻ പറഞ്ഞു, നിങ്ങൾക്ക് ചികിത്സാ സമയങ്ങളിൽ ഖുറാൻ വായിക്കാവുന്നതാണ്. ഈ ഖുറാൻ വായിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങളുടെ അസുഖം പൂർണ്ണമായി മാറും. അങ്ങനെ ആചാര്യൻ ഒരു ഖുറാൻ ഖിൽജിക്ക് നൽകി. ഖിൽജി ആ ഖുറാൻ വായിക്കാനും തുടങ്ങി. അങ്ങനെ ഖുറാൻ വായിക്കും തോറും ഖിൽജിയുടെ അസുഖം ഭേദമായി വരുന്നതുപോലെ തന്നെ ഖിൽജിക്ക് അനുഭവപ്പെടുകയും അത് വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഖിൽജി പൂർണ്ണമായും സുഖപ്പെടുകയും ചെയ്തു. ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് അറിയാൻ ഖിൽജിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം താൻ ഇതിന് മുൻപും ഖുറാൻ വായിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും ഇങ്ങനെ ഒരു അത്ഭുതം നടന്നതായിട്ട് ഖിൽജിക്ക് അറിവില്ല. ഇതിന്റെ രഹസ്യം ഖിൽജി രാഹുൽ ശ്രീഭദ്രജിയോട് ചോദിച്ചപ്പോൾ ആചാര്യൻ പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ മരുന്നൊന്നും കഴിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് തന്നിരുന്ന ഖുറാനിൽ നിങ്ങൾക്ക് വേണ്ട പച്ചമരുന്നുകൾ ലേവനം ചെയ്തിരുന്നു. ആ പുസ്തകത്താളുകളിലെ പച്ചമരുന്നിന്റെ ഗന്ധമാണ് നിങ്ങളെ സുഖപ്പെടുത്താൻ സഹായിച്ചത്. ആചാര്യന്റെ ഈ ബുദ്ധിവൈഭവത്തിൽ ഖിൽജിക്ക് വല്ലാത്ത അതിശയവും അതുപോലെ തന്നെ അസൂയയും ഉണ്ടായി. ഖിൽജിയുടെ അസൂയയും ഈഗോയും പതുക്കെ ഒരു പ്രതികാരമായിട്ട് മാറി. നളന്ദയിലെ സർവ നോളജും ചുട്ടിരിക്കണമെന്ന ചിന്ത പോലും ഉണ്ടായി. നളന്ദ മാസങ്ങളോളം കത്തി അമർന്നു. നളന്ദ തകർന്നതോടുകൂടി ഇന്ത്യക്ക് എല്ലാം നഷ്ടമായി. വിലമതിക്കാനാവാത്ത അറിവുകൾ നിന്ന് കത്തുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ എല്ലാവർക്കും സാധിച്ചുള്ളൂ. ഒന്നും രണ്ടുമല്ല, 10 മില്യൺ ബുക്സ് ആണ് ചാരമായി തീർന്നത്. ഒരുപക്ഷെ ആ ബുക്കുകൾ ഇന്നുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം അതിലുണ്ടായിരുന്നേനെ. ബക്തിയാർ ഖിൽജി നളന്ദ യൂണിവേഴ്സിറ്റി നശിപ്പിച്ചതിനെ കുറിച്ച് പേർഷ്യൻ ഹിസ്റ്റോറിയനായിട്ടുള്ള മിനാജി സിറാജിന്റെ തബാഖത് ഇ നസറി എന്ന പുസ്തകത്തിൽ വിശദമായി പറയുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് നളന്ദ യൂണിവേഴ്സിറ്റിയെ പുനർജീവിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ ഒരു ആശയം ആദ്യമായി കൊണ്ടുവന്നത് മുൻ പ്രസിഡന്റായിട്ടുള്ള ശ്രീ APJ അബ്ദുൾ കലാം സാറാണ്. അതിനുശേഷം 2014 ഈ യൂണിവേഴ്സിറ്റി റീ ഓപ്പൺ ചെയ്യുകയുണ്ടായി. പുതിയ നളന്ദ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപന സമയത്ത് ഫേമസ് ആയിട്ടുള്ള ഒരു ഹാഷ്ടാഗ് ആയിരുന്നു ബ്രാഹ്മൺസ് ബേൺ നളന്ദ എന്നുള്ളത്. ബക്തിയാർ ഖിൽജി അല്ല, പകരം ബ്രാഹ്മണരാണ് നളന്ദ കത്തിച്ചത് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇങ്ങനെ ഒരു ഹാഷ്ടാഗിന് പിന്നിൽ. അവരങ്ങനെ പറയുന്നതിന് പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത് ബുദ്ധിസമായിരുന്നു നളന്ദ യൂണിവേഴ്സിറ്റിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ആ സമയത്ത് ബ്രാഹ്മിൺസിന് ബുദ്ധിസ്റ്റുകളോടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ട് ബ്രാഹ്മിൺസ് ഈ നളന്ദ യൂണിവേഴ്സിറ്റി കത്തിച്ചു എന്നാണ് പറയുന്നത്. അവർ തമ്മിൽ ആശയപരമായിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും ഇത്തരത്തിലൊരു വയലന്റ് ആയിട്ടുള്ള ഒരു പ്രവൃത്തിയിലേക്ക് ബ്രാഹ്മിൺസ് കടക്കുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല. മതിയായ തെളിവുകൾ ഇല്ലാത്തതിനാൽ ബ്രാഹ്മിൺസ് ബേൺ നളന്ദ എന്നുള്ളത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നില്ല. നളന്ദ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നത് ബീഹാറിലാണ്. ഇന്ന് ബീഹാറിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഈ ലോകത്തുള്ള എല്ലാ ആളുകളും പഠിക്കാൻ വന്ന സ്ഥലത്ത് ഇന്നത്തെ ആളുകളുടെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? നമ്മുടെ സംസ്കാരവും പാരമ്പര്യവും അറിവും ഒക്കെ എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? വേദങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ നമ്മളിലേക്ക് കൊണ്ടെത്തിച്ചത് ആര്യന്മാരാണോ? നമ്മൾ ശരിക്കും ദ്രാവിഡന്മാരാണോ? ഇൻഡസ് വാലി സിവിലൈസേഷനിലെ വേദിക് സ്ക്രിപ്റ്റുകൾ എന്തുകൊണ്ടാണ് വായിക്കാനാവാത്തത്? ഇതിനെല്ലാം ഉത്തരം കിട്ടാനായിട്ട് അടുത്ത വീഡിയോ മസ്റ്റായിട്ടും കാണണം. അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യണം. അപ്പൊ ശരി, വീണ്ടും കാണാം. ബൈ.